എല്ലാവർക്കും നമസ്കാരം ഇപ്പം തന്നെ നിങ്ങളുടെ ഫോൺ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലെ ക്ലോക്കിൽ പോയിട്ട് അലാം എയിറ്റ് ഫിഫ്റ്റി ഫൈവ് പി എമ്മിനെ അലാം വെക്കുക എന്നിട്ട് തിരിച്ച് വന്നിട്ട് ബാക്കി വീഡിയോ കണ്ടോളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കൈ കൈയഴുകാൻ വേണ്ടി പൈപ്പ് തുറന്നപ്പോഴത്തേക്കും തിളച്ച വെള്ളമാണ് ഈ പൈപ്പിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ചൂട് കാലത്ത് എങ്ങനെയാണോ ചൂടുവെള്ളം വരുന്നത് ആ ഒരു എഫക്റ്റിലുള്ള വെള്ളമായിരുന്നു ശരിക്കും പറയാഴിഞ്ഞാൽ ഒരു പ്രഡിക്റ്റബിൾ പ്രഡിക്റ്റബിളല്ലാത്തൊരു ക്ലൈമാറ്റിക് കണ്ടീഷനിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് ചൂട് എപ്പോഴാണ് തണുപ്പ് എന്നൊന്നും അറിയുന്നില്ല ഇപ്പോഴാണെങ്കിലും ഭയങ്കര അസഹ്യമായിട്ടുള്ള ചൂടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാനും മാഷു ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു ഐഡിയ വന്നത് ശരിക്കും പറഞ്ഞു വെച്ചാൽ അത് മൂപ്പര് പറയാനുള്ള സാധനമാണ് കാരണം മൂപ്പര് എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞു തന്നു പക്ഷെ വീഡിയോ എടുക്കാൻ നേരമായപ്പോഴത്തേക്കും മാഷു എന്നോട് പറഞ്ഞു ഇത് ട്രോളാണുള്ളൊരു കണ്ടൻറ്റാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല താങ്കൾ ഇത് മതി എന്ന് പറഞ്ഞിട്ട് മൂപ്പര് മെല്ലെ ഊരി ക്യാമറയും പിടിച്ചോണ്ട് നിൽക്കുന്നു സൊ സംഭവം സിമ്പിളാണ് ഇടയ്ക്ക് ചെയ്യുന്നതാണ് രാവിലെയും അല്ലെങ്കിൽ രാത്രിയൊക്കെ നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളായിട്ടൊന്നൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എട്ടേ അമ്പത്തഞ്ചിന് അലാം വയ്ക്കാൻ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് മണിക്ക് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അതൊരു വിഷയമല്ല ആ ഏത് സ്ഥലത്താണോ സ്ഥലത്താണുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കംഫർട്ടബിളായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒമ്പത് മണിക്ക് ഒരു സ്ഥലത്ത് പോയിരിക്കുക എന്നിട്ട് കണ്ണടച്ച് ഡീപ്പായിട്ടൊരു മൂന്ന് പ്രാവശ്യം ബ്രീത്ത് ചെയ്യുക ലോങ് ബ്രീത്ത് ശേഷം നോർമൽ ആയിട്ട് ഒരു മൂന്ന് പ്രാവശ്യം കൂടെ ബ്രീത്ത് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ വിഷ്വലൈസ് ചെയ്യാണ് നന്നായിട്ട് മഴ പെയ്തൊരു ഉണ്ടായിരുന്നു അതായത് നമ്മൾ ചെറുപ്പകാലത്തിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ജൂൺ ഒന്നാം തീയതി എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഭയങ്കര മഴയാണ് കോരി ചുരിയുന്ന മഴയായിരിക്കും അങ്ങനെയാണ് നമ്മൾ സ്കൂളിലേക്ക് തന്നെ പോയി തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ആ കോരി ചുരിയുന്ന മഴയിൽ നമ്മൾ സ്കൂളിലോട്ട് പോകുന്നു നമ്മളുടെ ഡ്രസ്സൊക്കെ നനയുന്നു നമ്മൾ മഴയത്ത് കളിക്കുന്നു ആദ്യമായിട്ട് മഴ പെയ്യുമ്പോഴൊരു മണമുണ്ട് പുതുമണ്ണിൻ്റെ മണം അതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക പിന്നെ കളിക്കുന്നതും എല്ലാം ആ ഒരു സന്തോഷം നിറഞ്ഞൊരവസ്ഥ അതൊക്കെ ഒന്ന് നമ്മൾ കംപ്ലീറ്റ്ലി വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രകൃതിയോട് മാപ്പ് ചോദിക്കുകയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് പ്രകൃതിയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഈ കാലാവസ്ഥ വ്യതിയാനത്തിനൊക്കെ കാരണം എന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് നമ്മൾ ഒരാളടുത്ത് മാപ്പ് ചോദിക്കുന്ന പോലെ പ്രകൃതിയോട് മാപ്പ് ചോദിക്കുന്നു ക്ഷമിക്കണം എന്ന് നമ്മൾ മനസ്സറിഞ്ഞ് പറയുക ശേഷം നമ്മൾ കംപ്ലീറ്റ്ലി സന്തോഷത്തോടെ നന്ദി പറയാ പ്രകൃതിയുടെ അടുത്ത് എന്തിന് ഇത്രയും നല്ല റിസോഴ്സസ് കാറ്റ് മഴ വെളിച്ചം വെള്ളം ഇതെല്ലാം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നു വായു കിട്ടുന്നു ഇതിനെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതിന് ദിവസം കിട്ടുന്നതിന് വളരെ സന്തോഷത്തോടെ നന്ദി അറിയിക്കുക ശേഷം നമ്മളുടെ ഒന്ന് നമ്മൾ പ്രകൃതിയുടെ പ്രകൃതിയിലെടുത്ത് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എങ്ങനെയാണോ നമ്മളുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അച്ഛനമ്മമാരെ ഒക്കെ സ്നേഹിക്കുന്നത് അതൊരു അൺകണ്ടീഷണൽ ലവാണ് നമുക്കുള്ളത് അല്ലേ അപ്പോൾ ആ ആ അൺകണ്ടീഷണൽ ലവ് തന്നെ നമ്മൾ നമ്മൾ പ്രകൃതിയിലേക്ക് കൊടുക്കുകയാണ് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ടായിരിക്കുക ഇത് ഇതാണ് പ്രകൃതിയുടെ നിയമം അപ്പോൾ എന്താണ് ഇതിൻ്റെ റിസൾട്ടാവുക എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ സമയവും താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കാരണം നമ്മളെ വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് പല സ്ഥലത്തു നിന്നുള്ള ആളുകളാണ് ഒരുപാട് പേര് നമ്മളെ ഇഷ്ടമാണെന്ന് പറഞ്ഞൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചതാണ് കാരണം ഒരേ കാര്യത്തിന് വേണ്ടി ഒരുപാട് സ്ഥലത്തു ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് ചിന്തിക്കുന്ന സമയത്ത് എന്ത് മാറ്റായിരിക്കും നമുക്ക് ലഭിക്കുക അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരിക്കരുത് അത് ഇന്നോ നാളെയോ അല്ലെങ്കിൽ എപ്പോഴായിരിക്കും അതിൻ്റെ റിസൾട്ട് വരാമെന്നറിയില്ല പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ഫാസ്റ്റിങ്ങിൻ്റെ സമയമാണ് ഇപ്പോൾ റമദാനാവട്ടെ ഈസ്റ്ററിനാകട്ടെ നോമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് സൊ മനുഷ്യൻ്റെ മനസ്സിന് ഭയങ്കര പവറാണ് അപ്പോൾ ഈ എല്ലാവരും ചേർന്ന് കൃത്യം ഒൻപത് മണിക്കിരുന്ന് ഒരേ കാര്യത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് വിഷ്വലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ റിസൾട്ട് എന്തായിരിക്കും എന്നറിയാൻ ഞങ്ങൾ വളരെ ക്യൂരിയസ് ആണ് അപ്പോൾ എന്താ പറയുക നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ കാണുക ആ ഒരു പ്രകൃതിയിൽ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ സംഭവം നിങ്ങൾ ഈ പത്ത് മിനിറ്റ് പറ്റുമെങ്കിൽ നിങ്ങളൊരു പത്ത് മിനിറ്റ് ഇരിക്കുക അതും പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നാലും മതി ശേഷം നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണ് വരുന്നത് അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളായിട്ട് അത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾക്ക് ഷെയർ ചെയ്യാം ഡിസ്കസ് ചെയ്യാം താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വിട്ട് കളയൂ പിന്നെ ഇത് വരാനുണ്ടായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കാലാവസ്ഥേനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എന്താ പറയുക ഹോ എന്തൊരു ചൂടാണ് എന്തൊരു തലവേദനയാണ് വയ്യ എന്താ നമ്മളുടെ കാലാവസ്ഥ എപ്പോഴും നമ്മൾ നെഗറ്റീവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ അതൊന്നും മാറ്റി ഓക്കെ ഇപ്പൊ നമുക്ക് ചൂടാണ് പക്ഷെ നമുക്ക് നാളെ അല്ലെങ്കിൽ നല്ലൊരു തണുപ്പ് വരുന്നുണ്ടായിരിക്കും മഴ വരുന്നുണ്ടായിരിക്കും നമ്മൾ പ്രകൃതി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒന്ന് കണ്ടു വെക്കും നമുക്കൊന്ന് ചെറുതായിട്ട് മാറി ചിന്തിക്കാൻ ശ്രമിച്ചു നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്ത് റിസൾട്ടാണൊന്നും അറിയില്ല പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ട്രൈ ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊരു രണ്ട് മൂന്ന് ദിവസം കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം മറക്കണ്ട എട്ടേ അമ്പത്തഞ്ചിന് അലാം വയ്ക്കുന്നു ഒമ്പത് മണിക്ക് ഇരിക്കുന്നു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് നിങ്ങൾക്കൊരു പോസിറ്റീവ് ഫീൽ ആണെങ്കിൽ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്